അസ്സലാമു അലൈക്കും. കുഞ്ഞൂസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, അതായത് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി കേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഞങ്ങളെ അളവ് ഗ്ലാസ് ഇതാണ്. ഇതിന് 2 ഗ്ലാസ്, പിന്നെ ഉഴുന്ന് ഉഴുന്ന് ഇതിന് 1/2 ഗ്ലാസ്. 2 ഗ്ലാസ്സിന് ഞാൻ ഇതിന് 1/2 ഗ്ലാസ് ഉഴുന്ന് ഇട്ടിടല്, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും മതി. ഞാനത് അരി കഴുകി വെച്ചിട്ടുള്ളതാണ്, ഉഴുന്നും കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി കുതിർത്താൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ഉലുവ ഇടണ എന്താ വെച്ചാല് അധികം പുളിപ്പ് വരാതൊക്കെ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതൊരു 4 മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. ദോശക്കുള്ള അരി നന്നായി കുതിർന്നിട്ടുണ്ട്. 4 മണിക്കൂറായിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഉണ്ടല്ലേ, ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചോറ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് മാത്രമേ കൂട്ടുള്ളൂ, തേങ്ങ കൂട്ടണില്ല കേട്ടോ. ഞാൻ കാണിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള വേണം, ദോശക്കുള്ള ബാറ്ററൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ. ഇത്ര മതിയേ, ഞാൻ അത് അരച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നീ പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. ഇതുപോലെ ഇനി ബാക്കിയുള്ള മാവും കൂടെ അരച്ചെടുത്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇപ്പോൾ തന്നെ ലാസ്റ്റും ബാച്ചും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ഞാൻ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇത്രയും മതിയേ. ഇതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കതൊരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പം ഇതാ നമ്മൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ, കണ്ടില്ലേ. ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർത്തിട്ടില്ലാണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ചുട്ടെടുക്കാൻ നോക്കേ. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ഇത് ഗീയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല മോദി കെയർ കമ്പനീന്റെ ഗീയാണ്. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. ഇനി ബാക്കിയുള്ള ചുട്ടെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് കൂടാതെ നമുക്ക് വേറെ രീതിയിൽ ഈ മാവ് വെച്ചിട്ട് വേറെ രീതിയിലും കൂടി ചുട്ടെടുക്കട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതുപോലെ തവി ഒഴിച്ചു കൊടുക്കുക, അതല്ലേ നൈസായിട്ട് നന്നായിട്ടത് പരത്തി കൊടുക്കുക. അപ്പം നമ്മൾ ഈ മസാല ദോശക്കും നെയ്റോസിനൊക്കെ ഉണ്ടാക്കൂലേ അതേപോലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുക. അടിച്ചു വെക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ല നന്നായിട്ട് മുരിഞ്ഞ് വരുന്നേ. അപ്പം നമ്മളെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചട്നിയുടെയും കടലക്കറിയുടെയും കൂടെ ആയിട്ട് സെർവ് ചെയ്യണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഒരേ മാവ് വെച്ചിട്ട് തന്നെ അത് രണ്ടും ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുള്ളേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. സി യു.